മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ഏകദേശം പൂർത്തിയായി, ഇപ്പോൾ അടുത്ത ദിവസം പ്രഖ്യാപിക്കുമല്ലോ. പക്ഷേ മറുവശത്ത് യു ഡി എഫിലേക്ക് നോക്കിയാൽ അവിടെ ലീഗ് ഇപ്പോഴും ഒരു മൂന്നാം സീറ്റിന് വേണ്ടി ഇങ്ങനെ പുറകെ നടക്കുകയാണ്, അവരെ പരമാവധി അവഗണിച്ചു പോകുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. യു ഡി എഫിലെ ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കുന്നത്? യു ഡി എഫിലെ ഇപ്പം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഏതാണ്ട് കുറുക്കൻ്റെ കൂട്ടിൽ അടക്കപ്പെട്ട കോഴിയെപ്പോലെയാണ്. ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവർ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, യു ഡി എഫ് സ്വീകരിക്കുന്ന പല നയങ്ങളിലും ലീഗിൻ്റെ പിന്തുണയില്ല. കോൺഗ്രസിൻ്റെ ഏകപക്ഷീയമായ തീരുമാനമാണ്. ഒരു ഉദാഹരണം പറയുക, സഹകരണ സ്ഥാപനങ്ങളെ ഇഡിയെ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ നടത്തുന്ന പരിശ്രമത്തെ പരസ്യമായി ലീഗ് നേതൃത്വം തള്ളിപ്പറഞ്ഞു. കാരണം അത് പറയുകയല്ലാതെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ, ഇവരുൾപ്പെടെ കോൺഗ്രസും ലീഗും ഉൾപ്പെടെ നടത്തുന്ന സഹകരണ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ മറ്റൊരു വഴിയുമില്ല. അത് അവർ പരസ്യമായി പറഞ്ഞു എന്നുള്ളത് തെളിയിക്കുന്നത് മറ്റ് കാര്യങ്ങളിലും കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനത്തോട് യോജിപ്പില്ല. ഇപ്പം ഏക സിവിൽ കോഡ് പ്രശ്നം വന്നപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു റാലി സംഘടിപ്പിച്ചല്ലോ, അതിൻ്റെ പേരിൽ ആര്യാടൻ്റെ മകൻ്റെ പേരിൽ നടപടിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അവരുടെ മനസ്സെന്താ? മനസ്സ് നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷ പക്ഷത്തോടൊപ്പമല്ല. അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവരാരുടെ കൂടെ? ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നിലപാടിനോട് ലീഗിന് യോജിക്കാൻ കഴിയുന്നില്ല. ലീഗാണെങ്കിൽ ഇന്നത്തെ നിലയിൽ രണ്ട് സീറ്റ് മാത്രം അർഹതപ്പെട്ട ഒരു പാർട്ടിയല്ല. അതുകൊണ്ട് മൂന്നാം സീറ്റ് അവരാവശ്യപ്പെടുന്നു. കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ, മുരളീധരനെ പോലുള്ള നേതാക്കന്മാർ, അവർക്ക് മൂന്നിന് അർഹതയുണ്ട് പറയുകയും ചെയ്യുന്നു. അതേ മാധ്യമങ്ങളോട് പറഞ്ഞതെല്ലാം മാധ്യമങ്ങൾ വഴി ജനങ്ങൾ കേട്ടതും കണ്ടതുമാണല്ലോ. അപ്പോൾ ലീഗ് മൂന്നാം സീറ്റിന് ആവശ്യപ്പെട്ടതും കോൺഗ്രസിൻ്റെ തന്നെ സ്ഥിരം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിനോടും കോൺഗ്രസ്സിനകത്തുള്ള ഭിന്നതയും മൂലമാണ് അവർക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത്. എന്നാൽ ഇടതുപക്ഷം ഇപ്പോൾ ലോക്സഭാ സീറ്റുകളെല്ലാം വിഭജനം പൂർത്തീകരിച്ചു. ഓരോ പാർട്ടികൾക്കും അനുവദിച്ച സീറ്റുകൾ, ഏതേത് പാർട്ടികളാണ് മത്സരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് കേരള കോൺഗ്രസ് തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സി പി ഐ എമ്മും സി പി ഐയും 27 പ്രഖ്യാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലീഗിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ മുൻപിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോൾ, സി പി എം നേതാക്കൾക്ക് എന്തിനാണ് ലീഗിനോട് ഈ പദവിയിൽ കവിഞ്ഞ വാത്സല്യം എന്നാണ് അവർ തിരിച്ച് ചോദിക്കുന്നത്. ലീഗിനോടുള്ള പദവിൽ കഴിഞ്ഞ വാത്സല്യം എന്നതിലുപരി മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന എക്കാലത്തെയും ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിബദ്ധതയുണ്ട്. ഫാസിസ്റ്റുകളാൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ന്യൂനപക്ഷങ്ങളാണ്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സാഹചര്യം. അപ്പോൾ ആ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിക്കൂടാ. കേരളത്തിൽ നമുക്ക് മതന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമായിരിക്കണം. ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടായിക്കൂടാ. വർഗീയത RSS ഭാഗത്തു നിന്നുണ്ടായാലും STPIയുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് രണ്ടും എതിർക്കപ്പെടേണ്ടതാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വ്യത്യാസമില്ല. വർഗീയത നാട്ടിൽ മതവിശ്വാസികളെയാണ് തകർക്കുക. ഒരു വർഗീയവാദിക്കും മതവിശ്വാസി ആവാൻ കഴിയില്ല, മതവിശ്വാസി വർഗീയവാദി ആവുകയില്ല. അതുകൊണ്ട് വർഗീയതയ്ക്കെതിരായി മതവിശ്വാസികളും മതേതര വിശ്വാസികളും ഒന്നിച്ചു നിൽക്കണം. ഈ കാഴ്ചപ്പാടാണ് ഇടതുപക്ഷത്തിലുള്ളത്. ഈ കാഴ്ചപ്പാട് കോൺഗ്രസ്സിനില്ല. കോൺഗ്രസ് പള്ളി പൊളിച്ച് ക്ഷേത്രമുണ്ടാക്കിയ അവിടെ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വളരെ ജോറായി പോവുകയാണ് കോൺഗ്രസിനെ. ആ അതെ, വെള്ളി ഇഷ്ടിക അയച്ചു കൊടുത്തു. മാത്രമല്ല, അവർ തന്നെ പറയുന്നത് എന്താ, ഇവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ നിങ്ങൾക്ക് ഫണ്ട് മുടക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ പൊളിച്ചത് കൊണ്ടാണ് എന്നാണ്. അപ്പോൾ ഞങ്ങൾക്കാണ്, ആ ബാബറി മസ്ജിദ് പൊളിച്ചു തന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ പള്ളി പൊളിച്ച സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതണം. നിങ്ങൾ ക്ഷേത്രം നിർമ്മിച്ചതിൽ ക്ഷേമത്തമെന്ന് പറയണ്ട, ഞങ്ങളാണ് നിങ്ങൾക്കതിന് സൗകര്യം ചെയ്തു കൊടുത്തതെന്നാണ്. അതാണ് കോൺഗ്രസ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു.